വന്നതിന് ശേഷം ലൈഫിൽ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. ഒരു രസമുള്ള മാറ്റങ്ങളാണ്, എന്നാലും ഇവളെ കാര്യം കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പം വേറെ എന്തെങ്കിലും ചെയ്യാനാവുള്ളൂ. ഇപ്പം ഞാൻ കുളിപ്പിച്ചിട്ടുള്ളതാണ് ഇയാളെ, രാവിലെ തന്നെ കുളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ഡയപ്പറാണ്, നമ്മൾ പാമ്പേഴ്സൊക്കെ എപ്പോഴും യൂസ് ചെയ്യാതെ, പാമ്പേഴ്സൊക്കെ എവിടെയും പോകാനുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുക. പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ആ ഒരു പാഡ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഒരു കോട്ടൺ തുണി മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നനയുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു തുണി മാറ്റി കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് സൈസിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ആളെ കുളിപ്പിച്ചിട്ട് ഉടുപ്പിടിയിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ ഫുൾ സ്ലീവ് ഒന്നും ഉള്ളത് ഇടിക്കാതെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ മക്കൾക്ക് തണുപ്പ് കിട്ടുന്ന മാതിരിയുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇവളെ ഉറക്കിയിട്ട് വേണം നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാനായിട്ട്. ഇന്ന് നമുക്ക് ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് വരെ മറന്നു പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പൊ ഇതിനെ ഒന്ന് ഉറക്കണം. ദേ ഇപ്പൊ ആള് ഉഷാറായിട്ടുണ്ട്. ഞാൻ അകത്തപ്പണി നോക്കുമ്പോ അമ്പാടിയായിട്ട് നമുക്കിന്ന് വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതിൽ പരീക്ഷണം നടത്തുകയാണ് കേട്ടോ, അതുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയാണ്. എനിക്ക് വന്നിട്ട് തുമ്മലിൻ്റെ പ്രശ്നമുണ്ട്, അതുമാതിരി തന്നെയാണ് വാവയ്ക്കൊണ്ട്. അവർക്കും പൊടിയൊന്നും പറ്റുന്നതായിട്ട് തോന്നില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കും. അപ്പോൾ അപ്പോഴാണ് അവർക്കും എന്തോ പൊടി പറ്റുന്നില്ല, എന്തെങ്കിലും പൊടി ആകുമ്പോഴത്തേക്ക് തന്നെ തുമ്മൽ വരും. ഇപ്പോൾ എനിക്കുള്ളതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല, ആദ്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഡെയിലി ഇങ്ങനെ മാറ്റാനായിട്ട് നോക്കും. ഇന്ന് വന്നിട്ട് നമുക്ക് ഹെയർ ഓയിലിൻ്റെ ഒരുപാട് ഓർഡർ ഉള്ള ഒരു ദിവസമാണ്. അത് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള ദിവസമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് അവളുടെ കൂടെ കളിക്കും കേട്ടോ. നമ്മളെപ്പോഴും ജോലിയിൽ മാത്രമായി പോകരുതല്ലോ, അവരുടെ കൂടെ കുറേ സമയം ഞാൻ കളിക്കും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് അവളോട് കളിച്ചിരിക്കാനായിട്ട്. അപ്പോൾ കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങിയത് കാരണം ഉറങ്ങുമ്പോൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി മറച്ചിട്ട് കൊടുക്കണം. അധിക ടൈം ഇങ്ങനെ കിടക്കുന്നത് അവർക്കത്ര നല്ലതല്ല. അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങാനായിട്ട് നമ്മൾ അധിക സമയം സമ്മതിക്കരുത് കേട്ടോ. അതേ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ഞാൻ അടുത്തുനിന്ന് മാറിയാൽ തന്നെ അവൾ അപ്പം തന്നെ ഉണരും. അത് രാവിലെ ആണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ ഉണരും കേട്ടോ. അടുത്തുനിന്ന് മാറുന്നത് അവൾക്ക് ശരിക്കും അറിയാൻ പറ്റും. എന്നാൽ ഞാനൊന്ന് പോകുമ്പോഴത്തേക്ക് കണ്ടോ, കണ്ണ് തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇസക്കുട്ടീനെ ഉറക്കിയതിന് ശേഷം നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റിക്കറും ഓയിലിൻ്റെ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അവളുടെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയത്ത് ഇസക്കുട്ടി ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ പരിപാടികൾ തുടങ്ങും. ഹെയർ ഓയിലൊക്കെ പാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ടാപ്പൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ടാപ്പൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഇത് ശരിക്കും അമ്പാടിയേട്ടൻ്റെ ജോലിയാണ് കേട്ടോ ഹെയർ ഓയിൽ പാക്ക് ചെയ്യുന്നതൊക്കെ. ഇന്നെല്ലാം നേരെ തിരിഞ്ഞു പോയി. അപ്പോൾ ഞാനിത് ഒട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് പേര് നമ്മുടെ ഹെയർ ഓയിലിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് നമ്മൾ തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, വേണമെങ്കിൽ നമ്പർ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പം കണ്ടില്ലേ ഇസക്കുട്ടീനെ ഉറക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ റിപ്ലൈ തരാൻ പറ്റുമോയെന്ന് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതാകുമ്പോൾ ഞാൻ കാണുന്ന സമയത്ത് വന്നിട്ട് റിപ്ലൈ തരുന്നുണ്ട്. ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്തതൊക്കെ പാക്കാക്കിക്കൊണ്ട് നിൽക്കുകയാണേ. എത്ര വൈകിട്ടാണെങ്കിലും നമ്മൾ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറേ പേര് കമൻസിനൊക്കെ റിപ്ലൈ തരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ്. ഇപ്പോൾ നല്ല ചൂടായത് കാരണം ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് ജ്യൂസ് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അതും സാധാരണ തണുപ്പിലൊന്നുമല്ല, നല്ല തണുപ്പിൽ കുടിക്കണം. പിന്നെ ഏകദേശം ഉച്ചയായിട്ടുണ്ട് നമ്മൾ തിയമ്പാടേട്ടൻ്റെ ചെമ്മീൻ ഫ്രൈ നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഇസക്കുട്ടിക്ക് ചെറിയൊരു അസുഖം കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊന്ന് പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവർക്ക് കുറച്ച് കുഞ്ഞുടുപ്പൊക്കെ നോക്കാൻ കയറിയിട്ടുള്ളതാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമ്മുടെ നടുവണ്ണൂർ തന്നെയുള്ള ഒരു ഷോപ്പാട്ടോ. നല്ല രസമുണ്ട് ഈ, അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആൺകുട്ടികൾക്ക് കളക്ഷൻസൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ എന്താ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ അടിച്ച് കൊണ്ടുനടക്കാൻ പെൺകുട്ടി വേണമെന്നുള്ളത്. അപ്പം ഞങ്ങളിത് കുട്ടിക്ക് ഒരു വൈറ്റ് കളറുള്ള കുഞ്ഞുടുപ്പ്, ഇപ്പം ചൂടിനൊക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഉടുപ്പാണ്. പിന്നെ ഒരു കുഞ്ഞു ക്യാപ്പ്, ഇത് വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത്. ആ ക്യാപ്പ് പറ്റാഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മാറ്റേണ്ടി വന്നു.
അപ്പോൾ അവിടുന്ന് ഒരു ക്യാപ്പും സോക്സും ഒക്കെ വാങ്ങി വീട്ടിലെത്തി. പിന്നെ അവളെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ അമ്മാമ്മേനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അമ്മാമ്മേനെ കാണാൻ വേണ്ടി പോവാണ്. ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് കാറ്റടിക്കാൻ കയറിയതാണ്. അപ്പോൾ അമ്മാമ്മയ്ക്ക് കാലിൻ്റെ മുട്ട് വയ്യാത്തത് കാരണം അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അഡ്മിറ്റാണ്, നമ്മുടെ EMS-ൽ അഡ്മിറ്റാണ്. അപ്പോൾ അവിടേക്ക് പോവാണ്, ഒരുപാട് ഇരുട്ടായിട്ടുണ്ട്, വാവേനെ എടുക്കാൻ പറ്റില്ലല്ലോ. അവളെ അമ്മേൻ്റെ അടുത്ത് കൊടുത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതെ, എൻ്റെ അമ്മ അടുത്ത് നിൽക്കുന്നുണ്ട്, അമ്മേനപ്പം കാണാട്ടോ. ദേ അമ്മത് അമ്മ കുറച്ച് ദിവസമായി ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇപ്പോൾ അമ്മാമ്മേനെയൊക്കെ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ, അസുഖമൊക്കെ ശരിയായിട്ട്. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ വീട്ടിലെത്തി നല്ല മാങ്ങ അരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് പിന്നെ നമ്മൾ രാത്രി ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് ചില സമയത്ത് വിട്ടുപോയിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മയല്ല, പിന്നെ ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. തിരക്ക് പിടിച്ചൊരു ദിവസമായി പോയി. ഇനി നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മൂന്ന് പേരോടി കുറച്ച് സമയം കളിച്ച് ഇവൾ ഉറങ്ങാൻ കുറച്ച് കഴിയും. ചില ദിവസം മാത്രം നേരത്തെ ഉറങ്ങും, കുറേ അവിടെ കിടന്ന് ചിരിച്ച് കളിച്ചിട്ടാണ് ഉറങ്ങുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.